ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റമലാൻ സ്പെഷ്യൽ ഡ്രിങ്കും കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. നമുക്കിത് കഴിച്ചാൽ തന്നെ ദാഹവും അതുപോലെ തന്നെ വിശപ്പും അകറ്റാൻ കഴിയും. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനുവേണ്ടി ഞാനിതാ ഒരു 3.5 കപ്പ് വെള്ളം അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് സാബുദാന ഒന്ന് കഴുകിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി ഒന്ന് ഇതുപോലെ വെന്ത് വരുമ്പോൾ നമുക്ക് ഇത് അരിപ്പയിലോട്ട് ഊറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ അരിപ്പയിലോട്ട് ഊറ്റിയെടുക്കാം. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ നമ്മളൊരു ബൗൾ എടുത്തിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് ഒന്ന് കുതിർത്തി വെക്കണം. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തി വെക്കാം. പിന്നെ നമ്മൾ ആ സെയിം പാൻ എടുത്തിട്ട് അതിലോട്ട് 1-2 കപ്പ് പാലും അതുപോലെ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ 1 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് 1/2 കപ്പായിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് 2 ടീസ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി വേണമെങ്കിൽ 1 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കട്ടെ, നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഞാൻ 2 ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പാലൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം. അതുവരെ നമുക്ക് ഫ്ലെയിം ഓണാക്കിയിട്ട് നമുക്ക് ഇളക്കി കൊടുക്കത്തോണ്ടേ ഇരിക്കാം. ഇനി ഇതിലോട്ട് 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് തിളച്ച് കുറുകി വരട്ടെ. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണിത്. അപ്പോൾ നമുക്ക് ഇതിൽ നമ്മൾ നട്ട്സും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സാബുദാന ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നന്നായി തിളച്ച് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ പാലിൻ്റെ മിക്സ്, കസ്റ്റാർഡിൻ്റെ മിക്സ്. ഈ സമയമാണ് ഇതിലേക്ക് സാബുദാന ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ കസ്റ്റാർഡിൻ്റെ മിക്സ് നന്നായി ചൂടാറിയിട്ട് ഉണ്ട്. ഞാൻ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിരുന്നു. ഇപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോൾ ഇതാ ഇതുപോലെ കട്ടിയായി വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിലോട്ട് കുറച്ച് തണുത്ത വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നട്ട്സാണ്. ഞാൻ ബദാമും അതുപോലെ വാൾനട്ടും കാഷ്നട്ടും പിന്നെ അതുപോലെ തന്നെ പിസ്താഷ്യവും പിന്നെ കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായി കട്ട് ചെയ്തതാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഫ്രൂട്ട്സായിട്ട് ഞാൻ കുറച്ച് കറുത്ത മുന്തിരിയും അതുപോലെ തന്നെ പച്ചമുന്തിരിയും 1 ആപ്പിളും എടുത്തിട്ടുണ്ട്. അത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്കിതിലോട്ട് 1/2 മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കുന്നില്ല ഞാൻ, ആവശ്യത്തിന് പഞ്ചസാര ഉള്ളതുകൊണ്ട് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കുന്നില്ല. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിട്ടുള്ള ചിയ സീഡ്സിൽ നിന്ന് 2 ടീസ്പൂണോളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കഴിക്കാനും നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. കഴിക്കാനായിട്ട് നമുക്ക് വയറ് നിറക്കാനും സാധിക്കും. വേറെ ജ്യൂസിൻ്റെ ഒന്നും ആവശ്യമില്ലതുണ്ടായാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം എളുപ്പത്തിൽ. ഫ്രൂട്ട്സും നട്ട്സും അതുപോലെ തന്നെ സാബുദാനയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു സ്നാക്കായിട്ടോ അതുപോലെ തന്നെ ഡ്രിങ്കായിട്ടൊക്കെ വരാം ഇൻഷാല്ലാ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വരാം.